അക്ഷരമധുരം നുകരാനെത്തിയ കുരുന്നുകളുടെ ഓമനത്തമുള്ള കാഴ്ചകളായിരുന്നു വിജയദശമി ദിനത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെങ്ങും. കരഞ്ഞും ചിരിച്ചും എഴുതാൻ നൽകിയ അരിവാരി തിന്നുമെല്ലാം കുരുന്നുകൾ അക്ഷര നൈവേദ്യം ഏറ്റുവാങ്ങി. ആയിരക്കണക്കിന് കുരുന്നുകളാണ് മൂകാംബിക സന്നിധിയിൽ അറിവിന്റെ അധ്യക്ഷരം കുറിച്ചത്. ചിലർക്ക് സന്തോഷത്തിന്റെ ചിരി, മറ്റു ചിലർക്ക് പരിഭ്രമത്തിന്റെ കരച്ചിൽ. അരിയിലെഴുതാൻ പോയിട്ട് മടിയിലിരിക്കാൻ പോലും കൂട്ടാക്കാതെ ഒരു കൂട്ടർ. ഹരിശ്രീ എഴുതാൻ നൽകിയ അരി വാരി തിന്നുന്നതിലായിരുന്നു ചിലരുടെ സന്തോഷം. കുടുംബസമേതമാണ് മലയാളികൾ കുരുന്നുകളെ എഴുത്തിനിരുത്താൻ എത്തിയത്. ഞാൻ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ കുട്ടീനെ ഇവിടെ എഴുത്തിന് വെക്കണം എന്ന് ആഗ്രഹമായിരുന്നു. അപ്പൊ ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്നലെ എത്തി, ഇന്നലെ അവിടെ തൊഴുതു. അപ്പൊ ഒന്ന് എഴുത്തിന് വെച്ചൊന്ന് മടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. അവൾക്ക് ഇതിനൊന്നും പ്രശ്നമില്ലാത്ത ആളാണ്, ഉഷാറായി എഴുതി. ഉറക്കത്തിന്റെ ക്ഷീണമുണ്ട്, രാവിലെ നേരത്തെ എണീച്ചതല്ലേ, ആ പ്രശ്നമില്ല. ക്ഷേത്രം തന്ത്രി രാമചന്ദ്ര അടികയുടെ നേതൃത്വത്തിലായിരുന്നു കൊല്ലൂരിലെ വിദ്യാരംഭ ചടങ്ങുകൾ. പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ച എഴുത്തിനിരുത്ത് ഉച്ചവരെയും തുടർന്നു. പതിവ് തെറ്റാതെ ഇത്തവണയും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് മലയാളികൾ ഒഴുകിയെത്തി. അക്ഷരപുണ്യവും ദേവീ ദർശന പുണ്യവും നുകർന്ന് നിറഞ്ഞ മനസ്സോടെ മടങ്ങി. കൊല്ലൂരിൽ നിന്നും ക്യാമറമാൻ ഷൈജു പിലാത്രക്കൊപ്പം എം സന്തോഷ്.